Bisa kan anak? Saya kecil kan orangnya berat. Wani. Pustaka mana kita ini? ഞാൻ മാലബിയിൽ നിന്നും മറിയം ഫാത്തിമ. ജൂൺ 19 ദേശീയ വായനാ ദിനം 1996 ആദ്യമായി കേരളത്തിൽ വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത്. പി എൻ പണിക്കരുടെ ചരമദിനമാണ് ദേശീയ വായനാ ദിനമായി ആചരിക്കുന്നത്. ഓർക്കുന്നുണ്ടോ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത്, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർത്താൽ വളയും. ശൈലി ടീച്ചറെയും ഏറെ പ്രിയങ്കരിയായ ഹെഡ്മിസ്ട്രസ് സിനി ടീച്ചറെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഈ സ്കൂളിലെ സ്നേഹനിധികളായ മുഴുവൻ അധ്യാപകർക്കും പി ടി അംഗങ്ങൾക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും സുസ്വാഗതം. ആകാശത്തിലൂടെ പാറിപ്പറക്കുന്ന കണ്ടിട്ടില്ലേ, അവയെ പോലെ ചിറകുകൾ നമുക്കും വേണമെന്ന് തോന്നിയിട്ടില്ലേ? അതേ കൂട്ടുകാരെ, നമുക്കും പറഞ്ഞു തരാം അറിവിന്റെ ലോകത്തേക്ക് വായന ചിറകേറി. ഈ സർഗോത്സവം നയിക്കാൻ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആലപ്പുഴ വിയപുരം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ശ്രീ ഗോപൻ പാർത്ഥസാരഥി സാറിനെ സാദരം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഹെഡ്മിസ്റ്റർ സിനി ടീച്ചറെ ക്ഷണിക്കുന്നു. പ്രിയങ്കരനായി മാറാൻ പോകുന്ന ഗോപൻ പാർത്ഥസാരഥി സാറിന് ഈ സ്കൂളിന്റെ പേരിൽ, നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഈ ആഴ്ചത്തെ പ്രത്യേകത, ജൂൺ 19 മുതൽ വായനാ വാരാചരണം ആഘോഷിക്കുന്ന ഈ വേളയിൽ വായനയുടെ പ്രാധാന്യം, ഈ ഒരാഴ്ച കൊണ്ട് വായന അവസാനിക്കുന്നില്ല. വായന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റേണ്ട ഒരു കർമ്മമാണ്. ഇന്ന് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വായന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എത്ര കുഞ്ഞുങ്ങളുണ്ട് വീട്ടിലെ കളിക്കുടുക്ക, പൂമ്പാറ്റ, ബാലരമ ഇതൊക്കെ വായിക്കുന്നവര്? വളരെ കുറച്ചുപേര് മാത്രം. എത്ര പേരുണ്ട് അമ്മയുടെ അച്ഛന്റെ ഫോണില് ഈ നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാം ചാനൽ കാണുന്നവര്? അത്തം പേരുണ്ട്. അപ്പൊ ആ വായനയുടെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. വായന ചെറുതിലെ മുതലേ, കുട്ടിക്കാലം മുതലേ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി കൊണ്ടുപോകേണ്ടതാണ്. അതിൽ രക്ഷകർത്താക്കൾക്ക് വളരെ വലിയ പങ്കാണുള്ളത്. മൊബൈലും അതുപോലെ ടിവിയും ഒക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ നവമാധ്യമങ്ങൾ ഉണ്ടെങ്കിൽ പോലും, പുസ്തക വായന എന്ന് പറയുന്നത് ജീവിതത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ദിനചര്യയാക്കി മാറ്റേണ്ടതുണ്ട്. വീട്ടിലെ കുഞ്ഞുങ്ങളോട് ദിവസവും പത്രം വായിക്കാൻ പറയുന്ന എത്ര രക്ഷകർത്താക്കളുണ്ടെന്ന് എനിക്കറിയില്ല. പത്രം വായിക്കുന്നവരുണ്ടോ? അതിലെ പ്രധാന വാർത്തകൾ എഴുതിയെടുക്കുന്നവരുണ്ടോ? ഉണ്ട്. നല്ല കുഞ്ഞുങ്ങൾ കേട്ടോ. ഇത് ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കിയാൽ നല്ലൊരു വായനക്കാരനായി, നല്ലൊരു എഴുത്തുകാരനായി നമുക്ക് മാറാൻ കഴിയും. ഇവിടെ എനിക്ക് തൊട്ട് മുമ്പ് നമ്മുടെ നിങ്ങളുടെ പ്രിയങ്കരിയായ, ഏറ്റവും മിടുക്കിയായ മറിയം ഫാത്തിമ മോള് പറഞ്ഞതുപോലെ, കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കുകളാണ് ഇവിടെ കടംകൊള്ളേണ്ടത്. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. എന്താ, നമ്മുടെ ശരീരത്തിനുണ്ടാക്കുന്ന വളവല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടുന്ന അറിവാണ്. ഏത് കാര്യത്തെക്കുറിച്ചും വ്യക്തമായൊരു കാഴ്ചപ്പാടോടുകൂടി സംസാരിക്കുവാനും ലോകത്തിനെ എന്തെന്ന് മനസ്സിലാക്കാനും വായന നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങൾക്ക് നമ്മള് നല്ല നല്ല കുഞ്ഞു കുഞ്ഞു കഥകൾ പറഞ്ഞു കൊടുക്കുക. എത്ര അമ്മമാരുണ്ടാകുമെന്ന് എനിക്കറിയില്ല. പണ്ടെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത്, ഈ നമ്മുടെ തലമുറയില് നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഒരുപാട് കഥകൾ നമുക്ക് പറഞ്ഞു തരുവാർ. ഇപ്പോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് മൊബൈലാണ്. ആ ഒരു കുട്ടികളുടെ കാർട്ടൂണും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അവർക്ക് ഫുഡ് കൊടുക്കുന്നു. ആ ഒരു രീതിയിലേക്ക്, പണ്ടെന്ന് പറയുന്നത് കൊണ്ട് നടന്ന് ഓരോ കഥകൾ, ആ കഥകൾ കേൾക്കുമ്പോ അവന്റെ ജീവിതത്തില് ഇപ്പോ ആമയുടെയും മുയലിന്റെയും കഥ, ഇതൊക്കെ എന്ന് പറയുന്നത് ഓരോ അനുഭവങ്ങളാണ്. സിംഹത്തിന്റെയും മുയലിന്റെയും കഥ, അങ്ങനെയുള്ള കഥകളിലൂടെ
അവൻ എവിടെ തെറ്റ്, ഏത് ശരി, അല്ലെങ്കിൽ എവിടെയാണ് നമ്മുടെ ബുദ്ധി, ശരിയായ ബുദ്ധി പ്രവർത്തിക്കേണ്ടത്, ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് നേടാൻ കഴിയും, അങ്ങനെയുള്ള ചെറിയ ചെറിയ അറിവുകൾ അത് ആ കഥയിലൂടെയാണ് കുഞ്ഞ് നേടുന്നത്. അറിയാതെ തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തെറ്റും ശരിയും തിരിച്ചറിയുവാൻ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള കഥകൾ ഉപകാരപ്പെടുമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ കാർട്ടൂൺ ഇട്ടുകൊണ്ട് അമ്മമാർക്കായാലും വീട്ടിൽ വന്നാല് സമയം ഇപ്പോഴത്തെ കാലത്ത് ഇല്ല, തീരെയില്ല. മിക്കവാറും ജോലിയുള്ളവരാണ് കൂടുതൽ രക്ഷകർത്താക്കളും. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിലും കുഞ്ഞുങ്ങളോടൊപ്പം ഇരിക്കാനും തീരെ സമയമില്ലാതായിരിക്കുന്ന ഈ കാലഘട്ടത്തിലും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ചെലവഴിക്കണം. അവന്റെ കാര്യങ്ങൾ കേൾക്കുന്നതോടൊപ്പം അവനോട് ഓരോരോ കഥകളിലൂടെ, ആ കവിതകളിലൂടെ, ആ ഒരു നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ചുറ്റുപാടും കാണുന്ന കാഴ്ചകള് അവരോട് വളരെ രസകരമായി പങ്കുവച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളുടെ തെറ്റും ശരി അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതാണ് ഈ പഴയകാല കഥകള് നമ്മളെ പോലുള്ളവര്, നമ്മൾ തലമുറ, അതായത് അമ്മമാരുടെ തലമുറയാണ് ഞാൻ പറഞ്ഞത്, അവിടെ തെറ്റും ശരിയും ഏതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. കാരണം അവര് ശരിയായ രീതിയിൽ നമുക്ക് പറഞ്ഞ ഉപദേശം തന്നല്ല. ഇങ്ങനെയുള്ള കുറെ കഥകൾ നമ്മുടെ ജീവിതത്തിലുള്ള പഴയകാല കാഴ്ചപ്പാടുകളും അവരുടെ അനുഭവങ്ങളും നമുക്ക് പറഞ്ഞു തരുമ്പോ, അത്തരം അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കാണുമ്പോ പെട്ടെന്ന് നമുക്ക് നമ്മുടെ പഴയ ആ ഒരു കഥകളിലൂടെ നമ്മൾ നേടിയ അറിവുകൾ നമുക്ക് അവിടെ പ്രാവർത്തികമാക്കാൻ കഴിയും. ഇപ്പോഴത്തെ തലമുറയില് അതാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. എന്റെ കുഞ്ഞുങ്ങൾക്ക് കഥ കേൾക്കാനും കവിത കേൾക്കാനും ഒക്കെ വളരെ ആകാംക്ഷയോടെ വളരെ സന്തോഷത്തോടെ ഇരിക്കുവാണ്. അപ്പോ ആ വായ കഥയും കവിതയൊക്കെ പറഞ്ഞുതരാൻ നമ്മുടെ ഗോവൻ സാർ എത്തിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങളെ പിടിച്ചിരുത്തി കഥയിലൂടെയും കവിതയിലൂടെയൊക്കെ ഈ ഒരു വർഷക്കാലം നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ വായന വായിക്കുക, നമ്മുടെ കയ്യിലുള്ള ടെക്സ്റ്റുകളായാലും കയ്യിൽ കിട്ടുന്ന കഥബുക്കുകളായാലും പത്രങ്ങളായാലും വായിക്കാനുള്ള ഒരു കഴിവ് ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ നേടിയെടുത്താൽ, വായന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയാൽ, ഭാവിയില് നല്ലൊരു കുഞ്ഞുങ്ങളായിട്ട് തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റുന്ന നല്ല വ്യക്തിത്വത്തിന്റെ ഉടമകളായിട്ട് ഓരോ കുഞ്ഞുങ്ങൾക്കും മാറാൻ കഴിയും. അതിനേവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടിയും ഇവിടെ വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്ന ഗോപൻ സാറിനെ ആദ്യമായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ഗോപൻ പാർത്ഥസാരഥി സാറിന് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്കൂളിന്റെ HM ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, അധ്യാപക സുഹൃത്തുക്കൾ, പിന്നെ നമ്മുടെ ഈ പരിപാടി നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമോള്, പേര് മറിയം ഫാത്തിമ, പിന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സുന്ദരികളെ, സുന്ദരന്മാരെ, ഒരാൾ വന്ന് സുന്ദരികളെ, സുന്ദരന്മാരെ എന്ന് വിളിച്ചാൽ എന്ത് ചെയ്യണം? അപ്പൊ സുന്ദരികളെ, അയ്യോ, സുന്ദരികൾ ഒന്ന് വിളിയാട്ടാണ്, സുന്ദരികൾ നല്ല രീതിയിൽ ഒന്ന് വിളിയാട്ടെ, സുന്ദരികളെ. എന്നാ ഇപ്പൊ സുന്ദരന്മാര് വിളിയേക്കും, കേട്ടോ, സുന്ദരന്മാരെ. എപ്പടാ പൊളി പൊളി പൊളി. അപ്പൊ എങ്ങനെയാണെങ്കിൽ ഒരു നല്ല കയ്യടി അടിച്ചേ പോരാ, നല്ല ഉഷാറായിട്ട് അടിച്ചേ അടി. ഗുഡ്, കൊള്ളാം, നല്ല ഉഷാറായ കയ്യടി തന്നെയാണ്. അപ്പൊ ഈ കയ്യടി അവസാനം വരെ കാണുമോ? യെസ്. സുന്ദരികളെ, സുന്ദരന്മാരെ, സുന്ദരികളും സുന്ദരന്മാരും ആരെഴുതിയ നോവല? സുന്ദരികളും സുന്ദരന്മാരും ആരെഴുതിയ നോവലാണ്? ആരാണ്? പി എൻ പണിക്കർ എന്ന് പറയാൻ കാണിച്ച ആർജവത്തിന് ഒരു കയ്യടി. അതായത് പി എൻ പണിക്കരല്ല, പക്ഷേ അത് നിങ്ങൾ ധൈര്യം, ഈ പിള്ളേരായുമ്പോഴത്തേക്ക്, കൊച്ചുകുട്ടികളാകുമ്പോഴത്തേക്ക് അങ്ങനെയാണ് അവർ ഇങ്ങനെ അറിഞ്ഞുകൂടാത്ത കാര്യം ആത്മവിശ്വാസത്തോടു കൂടി വിളിച്ചു പറയും. അല്ല മക്കളെ,
പി സി കുട്ടിക്കൃഷ്ണൻ എന്ന ഉറൂബാണ്. ആരാണ് പി സി കുട്ടിക്കൃഷ്ണൻ എന്ന ഉറൂബ്? ആര്? പി സി കുട്ടിക്കൃഷ്ണൻ. അതില് പി സി കുട്ടിക്കൃഷ്ണൻ പറയുന്നുണ്ട്, ഉറൂബ് പറയുന്നുണ്ട്, ലോകത്തുള്ള എല്ലാ മനുഷ്യരും സുന്ദരികളും സുന്ദരികളും സുന്ദരികളും. അപ്പൊ നമ്മുടെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് എച്ച് എസ് നല്ല ഒരു വായനശാല കണ്ടു, ലൈബ്രറി കണ്ടു. നിങ്ങൾ അവിടെ പോയി, ഇതോ ഇവിടെയും ഉണ്ട്, അവിടെ പോയി ആദ്യം ലൈബ്രറിയൻ. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഞാൻ 1991 കാലഘട്ടത്തിലാണ് എസ് എസ് എൽ സി പാസ്സാവുന്നത്. അപ്പൊ നിങ്ങൾ ആരും ജനിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ 91 എസ് എസ് എൽ സി പാസ്സായി. നമ്മൾ പള്ളിക്കൂടത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് മക്കളെ അത് മതി. അപ്പൊ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ലൈബ്രറി ഉണ്ട്, പക്ഷെ ലൈബ്രറിയുടെ ചുമതലയുള്ള സാറ് ചൂണ്ടിക്കാണിച്ചു തരും, തോണ്ട്ര അതാണ് ലൈബ്രറി സാർ, പുസ്തകം തരൂല്ല. നിങ്ങൾ ചെന്ന് പുസ്തകം തരാൻ ആവശ്യപ്പെടണം. പുസ്തകങ്ങൾ അലമാരക്കകത്ത് അടുക്കി വയ്ക്കാനുള്ള സാധനമല്ല, അത് കുഞ്ഞുങ്ങൾക്ക് വായിക്കാനുള്ളതാണ് എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അധ്യാപകർ തരാത്തതിൻ്റെ കാര്യം പിള്ളേരാരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ട് തിരിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ നമ്മളാ കാശ് വയ്ക്കേണ്ടി വരും എന്നുള്ളതാണ്. നമുക്ക് ആ കാശ് വയ്ക്കാം, ഏറിപ്പോയാൽ ഒന്നാ രണ്ടാ പുസ്തകം, 1000 രൂപയുടെ പുസ്തകം പോട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പോയി പുസ്തകങ്ങൾ എടുത്തു വച്ച് വായി. ഇന്ന് തന്നെ സുന്ദരികളും സുന്ദരന്മാരും എന്ത് ചെയ്യണം? വായിക്കണം. കാക്ക എങ്ങനെയാ കരയുന്നത്? ഓക്കെ. കുയിൽ എങ്ങനെ കൂവും? ഓക്കെ. ഇതൊക്കെ കുയില് കൂവലാണ്. വലിയ വലിയ നമ്മൾ ഇച്ചിരി കൂടെ മുതിർന്ന പിള്ളേർ കൂവിയാ അത് കുയിലിന്റെ കൂവലാവല്ലോ, ഊളം വിളിയാവും. അതായാലേ നിങ്ങൾ കുഞ്ഞു കുട്ടികളായിരിക്കുന്നതുകൊണ്ടാണ് കറക്റ്റ് കുയിലിന്റെ ശബ്ദം തന്നെ നിങ്ങളുടെ പിന്നെ ഈ തൊണ്ടയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ കാക്ക എങ്ങനെ കരയും? കുയിലെങ്ങനെ കൂവും? ഇനി താളാത്മകമായിട്ട് നമുക്കൊന്ന് കാക്ക വിളിച്ചു നോക്കാം. കാ കാ കയ്യൊന്നടിച്ചേ. ഓക്കെ, ഗുഡ്. നല്ല പോലെ കൈയടിക്കണം കേട്ടോ, നല്ല രീതിയിൽ കൈയടിക്കണം, ആരും കൈയടിക്കാതിരിക്കട്ടെ. ശരി, ഗുഡ്. കേറി വാ. ഇങ്ങനെ അടിക്കണം. എങ്ങനെ അടിക്കണം? ഇങ്ങനെ അടിക്കണം. യെസ്, ഗുഡ്. ഇനി ആ താളാത്മകമായിട്ട് അടിച്ചു നോക്കൂ. രാമസ്വാമിക്ക് തോട്ടമുണ്ട് ഏഴടിപ്പൊക്കത്തില്, തോട്ടത്തില് കാക്കയുണ്ട് ഏഴടിപ്പൊക്കത്തില്. രാമസ്വാമിക്ക് തോട്ടമുണ്ട് ആ തോട്ടത്തില് കാക്കയുണ്ട് ഏഴടിപ്പൊക്കത്തില്. എന്താ കാക്ക? അമ്മച്ചാണ്, ഞാൻ കളിക്കൂല. ആ താളത്തിൽ വീഴണം. ആ താള എന്താ കാക്ക എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നാല് എന്താ കാക്കേ ഇങ്ങനെയാണ്. റെഡി, 1 2 3 ഗോ. രാമസ്വാമിക്ക് തോട്ടമുണ്ട് ഏഴടിപ്പൊക്കത്തില്, തോട്ടത്തില് കാക്കയുണ്ട് ഏഴടിപ്പൊക്കത്തില്. രാമസ്വാമിക്ക് ആ തോട്ടത്തില് കാക്കയുണ്ട് ഏഴടിപ്പൊക്കത്തില്. എന്താ കാക്കേ? ഏതാടാ കാക്കേ? എന്താ കാക്കേ? ഏതാടാ കാക്കേ? തോട്ടത്തില് അണ്ണാനുണ്ട് ഏഴടിപ്പൊക്കത്തില്. എന്താ അണ്ണാ? ഏതാടാ അണ്ണാ? എന്താ അണ്ണാ? ഏതാടാ അണ്ണാ? രാമസ്വാമിക്ക് തോട്ടമുണ്ട് ഏഴടിപ്പൊക്കത്തില്, തോട്ടത്തില് പൂച്ചയുണ്ട് ഏഴടിപ്പൊക്കത്തില്. പറ, രാമസ്വാമിക്ക് ആ തോട്ടത്തില് പൂച്ചയുണ്ട് ഏഴടിപ്പൊക്കത്തില്. എന്താ പൂച്ച? ഏതാടാ പൂച്ച? എന്താ പൂച്ച? ഏതാടാ പൂച്ച? രാമസ്വാമിക്ക് തോട്ടമുണ്ട് ഏഴടിപ്പൊക്കത്തില്, തോട്ടത്തില് നായയുണ്ട് ഏഴടിപ്പൊക്കത്തില്. പറ, രാമസ്വാമിക്ക് ആ തോട്ടത്തില് നായയുണ്ട് ഏഴടിപ്പൊക്കത്തില്. എന്താ നായ? ഏതാടാ നായ? എന്താ നായ? ഏതാടാ നായ?
രാമസ്വാമിക്ക് തോട്ടമുണ്ട് ഏഴടി പൊക്കത്തില്ല, തോട്ടത്തില് ആടുണ്ട് ഏഴടി പൊക്കത്തില്ല. പറ രാമസ്വാമിക്ക് തോട്ടമുണ്ട് ആ തോട്ടത്തില് ആടുണ്ട് ഏഴടി പൊക്കത്തില്ല. എന്താ ആടെ എന്താടാ രഥം തിരി? അതെവിടത്തെ ആട്? എന്താ ആടെ ഓക്കെ റെഡി 1 2 3 രാമസ്വാമിക്ക് തോട്ടമുണ്ട് ഏഴടി പൊക്കത്തില്ല, തോട്ടത്തില് ആടുമുണ്ട് ഏഴടി പൊക്കത്തില്ല. പറ രാമസ്വാമിക്ക് ആ തോട്ടത്തില് ആടുമുണ്ട് ഏഴടി പൊക്കത്തില്ല. എന്താ ആടെ ഏതാടാ ആടെ എന്താ ആടെ ഏതാടാ ആടെ? രാമസ്വാമിക്ക് തോട്ടമുണ്ട് ഏഴടി പൊക്കത്തില്ല, തോട്ടത്തില് പശുവുണ്ട് ഏഴടി പൊക്കത്തില്ല. പറ രാമസ്വാമിക്ക് തോട്ടമുണ്ട് ഏഴടി പൊക്കത്തില്ല, തോട്ടത്തില് പശുവുണ്ട് ഏഴടി പൊക്കത്തില്ല. എന്താ പശു? പശുവുണ്ട് ഏഴടി പൊക്കത്തില്ല. പറ രാമസ്വാമിക്ക് തോട്ടമുണ്ട് ആ തോട്ടത്തില് പശുവുണ്ട് ഏഴടി പൊക്കത്തില്ല. എന്താ പശു? എന്താണ് പശു? എന്താ പശു? എന്താണ് പശു? രാമസ്വാമിക്ക് തോട്ടമുണ്ട് ഏഴടി പൊക്കത്തില്ല, തോട്ടത്തില് കാക്കയുണ്ട് ഏഴടി പൊക്കത്തില്ല. രാമസ്വാമിക്ക് തോട്ടമുണ്ട് ഏഴടി പൊക്കത്തില്ല, തോട്ടത്തില് കാക്കയുണ്ട് ഏഴടി പൊക്കത്തില്ല. എന്താ കാക്ക? എന്താണ് കാക്ക? എന്താ കാക്ക? എന്താണ് കാക്ക? എന്താ കാക്ക? എന്താണ് കാക്ക്? എന്താണ് കാക്ക്? എവിടെ പോണ എല്ലാരും കൂടെ? എങ്ങും പോണില്ല? കൊള്ളാമോ? അപ്പോ ഇന്നലെ കണ്ടു മിനിഞ്ഞാന്നും കണ്ടു, മിനിഞ്ഞാന്ന് കാലത്തും കണ്ടു, കേച്ചേരി കാവിന്റെ വീടെന്ന് മരം തല്ലിക്കളിക്കേണ്, കൂടെ രണ്ട് പറച്ചി പെണ്ണുങ്ങളും മുടിയാടിക്കളിക്കേണ്. ഇന്നലെ കണ്ടു മിനിഞ്ഞാന്നും കണ്ടു, മിനിഞ്ഞാന്ന് കാലത്തും കണ്ടു, കേച്ചേരി കാവിന്റെ വീടെന്ന് മരം തല്ലിക്കളിക്കേണ്, കൂടെ രണ്ട് പറച്ചി പെണ്ണുങ്ങളും മുടിയാടിക്കളിക്കേണ്. പാട് രാരീരം രാരീരം രാരോ രാരീരം രാരീരം രാരോ രാരീരാരോ. പാട് രാരീരം 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 രാരോ രാരീരം രാരീരം രാരോ രാരീരാരോ. ചക്കര കിട്ടഞ്ഞിട്ടല്ല, പീടിയ ചോറക്കഞ്ഞിട്ടല്ല, കുട്ടനെ പെറ്റൊരു കാര്യം അപ്പനറിഞ്ഞില്ല. ചക്കര കിട്ടഞ്ഞിട്ടല്ല, പീടിയ ചോറക്കഞ്ഞിട്ടല്ല, കുട്ടനെ പെറ്റൊരു കാര്യം അപ്പനറിഞ്ഞില്ല. പാട് രാരീരം 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 രാരോ രാരീരം രാരീരം രാരോ രാരീരാരോ. രാരീരം രാരീരം രാരോ രാരീരം രാരീരം രാരോ രാരീരം രാരീരം രാരോ രാരീരാരോ. വട രാരീരം രാരീരം രാരോ രാരീരം രാരീരം രാരോ രാരീരം രാരീരം രാരോ രാരീരാരോ. വട രാരീരം രാരീരം രാരോ രാരീരം രാരീരം രാരോ രാരീരം രാരീരം രാരോ രാരീരാരോ. ഇനി എവിടെ ഇരുന്നാണ് എല്ലാവരും നോളും. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലേൽ വളയും. ആരുടെ കവിതയാ? ആ കുഞ്ഞുണ്ണി മാഷ് എന്ന് പറഞ്ഞ ഈ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു കൈ എടുത്ത്. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം, ശബ്ദം ഉണ്ടാക്കരുത്, ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് കേൾക്കാൻ പറഞ്ഞപ്പോഴ മോന് മാഞ്ഞേ മാഞ്ഞേ ആ പുസ്തകം മടക്കി വയ്യ മോനെ. എന്നിട്ട് ഇങ്ങോട്ട് ഇവിടെ ഒരു പേരെഴുതിയിട്ടുണ്ടല്ലോ, പി എൻ പണിക്കർ. മുത്തവിടെ ഇരുന്നു പി എൻ
പുതുവായിൽ നാരായണ പണിക്കർ, പുതുവായിൽ നാരായണ പണിക്കർ, പി എൻ പണിക്കർ. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. ഹലോ, അതാരാണ് ഇവിടെ പെറ്റ് കിടക്കുന്നത്? ഇരുന്നുണ്ടേ, അവിടെ ഇരിക്കണ്ട. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യവും ഉയർത്തി കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വായനശാലയും ഗ്രന്ഥശാലയും സ്ഥാപിച്ച് മലയാളിയെ വായന പഠിപ്പിച്ച മഹാനാണ് പുതുവായിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കർ. ആലപ്പുഴ ജില്ലയിലെ നീലമ്പേരൂർ എന്ന സ്ഥലത്ത് ജനിച്ച പി എൻ പണിക്കർ ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ സ്ഥാപകനാണ്. വായിച്ചു വളരുക, ചിന്തിച്ചു വേഗം നേടുക. വായിച്ചു വളരുക. സാധനം വന്നില്ല. നിങ്ങളെ കയ്യടി കുറഞ്ഞോണം. നിങ്ങൾ ഞാൻ മതിയാകട്ടാണ്, ഞാൻ ഇപ്പൊ മതിയാകും. ഏ കയ്യടി പോരടെ, എനിക്ക് ഉഷാർ വരുന്നില്ല. ഒരു താക്കോലുണ്ടെങ്കിൽ അവൻ്റെ കൈ കുറ. അപ്പൊ അവസ്ഥ പിടിച്ചപ്പ രാമങ്കരി കുന്നങ്കരി ചന്ദങ്കരി ചത്തങ്കരി വെട്ടിത്തൂരുത്തുന്ന കോഴിമുക്ക് കണ്ട പ്രകൈത പ്രധാന പ്രവേഴപ്രഭട്ടാഴി കോട്ടയം പാട്ടനാട്. രാമങ്കരി കുന്നങ്കരി ചന്ദങ്കരി ചത്തങ്കരി വെട്ടിത്തൂരുത്തുന്ന കോഴിമുക്ക് കണ്ട പ്രകൈത പ്രധാന പ്രവേഴപ്രഭട്ടാഴി കോട്ടയം പാട്ടനാട്. തിന്താരേ തിന്താരേ തക തിന്താരേ തിന്താരേ തക തിന്തയത്താര പാടേ പാടേ തിന്താരേ തിന്താരേ തക തിന്തയത്താര. Thank you.
സ്കൂൾ ടീച്ചർ, എന്റെ പ്രിയ സഹപ്രവർത്തകരെ, ബഹുമാനിയായ രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങള് വളരെ സന്തോഷത്തിലാണ്. അത് കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. നമ്മുടെ സ്കൂൾ തുറന്നതിന് ശേഷം ഇത്രയും സന്തോഷിച്ച ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? അപ്പോ എന്ന് ഗോപസാറിനെ ഇങ്ങോട്ട് വരാൻ പറയാം അല്ലേ? സാറ് സ്കൂളിലൊന്നും പോകില്ല, സാറിന് ഇങ്ങോട്ട് വരട്ടെ അല്ലേ? അപ്പൊ സാറ് നിങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, അതായത് പുസ്തകം വായിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? നന്നായി പുസ്തകമൊക്കെ വായിക്കുക. നിങ്ങൾക്ക് നല്ല ലൈബ്രറി ഉണ്ട്, അതുപോലെ ക്ലാസ് ലൈബ്രറി ഉണ്ട്, നമ്മുടെ സ്കൂളിൽ നല്ലൊരു ലൈബ്രറി ഉണ്ട്. ആവശ്യമായ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കുക, നന്നായി ആസ്വദിച്ച് തന്നെ പുസ്തകം വായിക്കുക. പുസ്തകം വായനയിലൂടെ നമുക്ക് നല്ല അറിവുകൾ സമ്പാദിക്കാൻ കഴിയും. അപ്പൊ നിങ്ങളുടെ ഈ സന്തോഷത്തിന് ഞാനും പങ്കു ചേരുന്നു. ഒപ്പം സാറിന് നമ്മുടെ സ്കൂളിലെ പ്രത്യക്ഷങ്ങൾ സ്വീകരിച്ച് എത്തിച്ചേർന്നതിന് സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങള് സാറ് പറഞ്ഞതുപോലെ നന്നായി വായിക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം, ഓരിത്തിത്താറാവിത്തി വരവെങ്കണു വേണം, കൊടി തോരണങ്ങൾ വേണം, വിജയശ്രീ ലളിതരായി വരുന്നു ഞങ്ങൾ, ഓരിത്തിത്താറാവിത്തി ും കൊണ്ട് മണി കെട്ടി പരുന്തുവൽ ചുണ്ടൻ വെള്ളം പറന്നു പോയി. ഓ